ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്ന എൻ്റെ പ്രഗ്നൻസി ആൻഡ് ഡെലിവറി സ്റ്റോറിയാണ്. ഇത് ഞാൻ ഇപ്പോൾ ചെയ്യുമെന്ന് വിചാരിച്ചൊരു വീഡിയോ അല്ല. അപ്പോൾ എനിക്ക് ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അയാൾക്ക് 38 വീക്സോ 37 വീക്സോ ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഡെലിവറി സ്റ്റോറി ഒന്ന് ചെയ്യുമെന്ന് ചോദിച്ചിട്ടാണ് മെസ്സേജ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ചെയ്യാം. അപ്പോൾ ഭയങ്കര വലിയ സംഭവമൊന്നുമല്ല, എന്നാലും ചെറിയ ഇതൊക്കെ ഉണ്ട്. കാരണം ലാസ്റ്റ് വരെയും പെയിനൊക്കെ സഹിച്ചിട്ട് അവസാന നിമിഷം കൊണ്ടുപോയി കല ഉടച്ച ഒരു സംഭവമാണ്. അതുപോലെ തന്നെ 2-3 തവണ ഹോസ്പിറ്റലിൽ ഇപ്പം കുഞ്ഞുമായിട്ട് വരാമെന്ന് പറഞ്ഞ് പറക്കെ കെട്ടിപ്പോയി അതേ രീതിയിൽ വേഗം കൈയോടെ തിരിച്ചു വന്ന ഒരു ഡെലിവറി സ്റ്റോറിയാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. വീട്ടിലേക്ക് പോകുന്നപ്പോൾ എൻ്റെ ഈ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിലൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കാണുന്ന ഓൾ എന്ന ഓപ്ഷനിലൂടെ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇപ്പോൾ വിളിച്ചിട്ടാണ് നിങ്ങൾ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഇതൊക്കെ എൻ്റെ മോൻ്റെ കലാവിരുതുകളാണ്. ഫസ്റ്റ് ഞാൻ പ്രഗ്നൻസി സ്റ്റോറിയിൽ നിന്നാണ് തുടങ്ങുന്നത്. ഇത് കല്യാണം ഒരു 2015 ഓഗസ്റ്റ് 16 നമ്മുടെ മാരേജ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു മാസമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ മെൻ്റലി ഞാൻ പ്രിപ്പയർഡ് അല്ലായിരുന്നു ഒരു കുഞ്ഞൊക്കെ ആ ഒരു ടൈമിൽ. പിന്നെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്കത്ര ഇതില്ലായിരുന്നു. അങ്ങനെ നമ്മൾ പിന്നെ അടുത്ത ലീവിനൊക്കെ വരുമ്പോഴേട്ടാവട്ടെ എന്നൊക്കെ പറഞ്ഞ് അത് ആ ടൈമിൽ വേണ്ടെന്ന് വെച്ചിരിക്കുമായിരുന്നു. പിന്നെ ഇക്കെ പോയി, ഒരു മാസം കഴിഞ്ഞിട്ട് ഇക്കെ പോയി. ഒക്കെ പോയതിന് ശേഷമാണ് എന്തോ ഒറ്റയ്ക്കായെന്നുള്ളൊരു ഫീലിങ്സ് തുടങ്ങിയത്. അതായത് ഇക്കടെ വീട്ടിൽ വേറെ ആരുമില്ല, ഉമ്മ പാപ്പ പിന്നെ അനിയൻ. അനിയൻ്റെ ജോലി സ്ഥലത്താണ്, എനിക്കിവിടെ കമ്പനി ആയിട്ട് ആരുമില്ല. അപ്പോൾ പിന്നെ പഠിക്കാൻ പോയിട്ട് ഡിസ്റ്റൻ്റ് എഡ്യൂക്കേഷനാണ്. അപ്പോൾ അവിടെ ഉച്ചവരെ ഉള്ളൂ, അത് കഴിഞ്ഞ് വീട്ടിൽ വരും. വീട്ടിൽ വന്നിട്ട് പിന്നെ ആരുമായിട്ടും ഒരു കമ്പനി ഇല്ല, ഇറങ്ങുമ്പോൾ ഉള്ള ഇതേ ഉള്ളൂ. അങ്ങനെ മൊത്തത്തിലൊരു ഡിപ്രഷനായിരുന്നു. ഇക്ക ഇല്ല, ഇക്കയെ കാണണം, അങ്ങനെ മെൻ്റലി ഒരു വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ഒരു 8 മാസം കഴിഞ്ഞപ്പോൾ ഇക്ക വന്നിട്ടുണ്ടായിരുന്നു. വന്നതെല്ലാം ഞാൻ വരുത്തിയതാണ് അങ്ങനെ പറയാം. അങ്ങനെ വന്നു. അപ്പോൾ ആ ഒരു ടൈമിലൊക്കെ വായിക്കേണ്ട, ഇനിയൊരു കുഞ്ഞുമാവാം എന്നുള്ള ഇതിൽ തന്നെയായിരുന്നു. കാരണം ഇക്ക പോയാലും എനിക്കൊരു കൂട്ടാവുമല്ലോ എന്ന് കരുതിയിട്ടാണ് പിന്നെ ഒരു കുഞ്ഞുമാവ വേണം എന്നുള്ള ഒരാഗ്രഹമൊക്കെ തുടങ്ങിയപ്പോഴാണ് പിന്നെ അതിൻ്റെതായിട്ടുള്ളൊരു പ്ലാനിങ്ങൊക്കെ നടത്തിയത്. അങ്ങനെ ഇക്ക വന്ന ആ ടൈമിലൊരു മെയിലാണ് ഇക്ക വരുന്നത്. മെയിലാണ്, ഒരു 2016 മെയിലാണ് ഇക്ക വരുന്നത്. അപ്പോൾ ആ ടൈമിൽ എനിക്ക് പീരീഡ്സ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ജൂണിലായി, ജൂണിൽ പിന്നെ ജൂൺ മാസം എനിക്ക് പെട്ടെന്ന് ഒരു ദിവസം നമ്മൾ കല്യാണത്തിന് പോരിങ്ങി നിൽക്കുന്ന സമയത്ത് എനിക്ക് പെട്ടെന്നൊരു വയറുവേദന. വയറുവേദന എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്തൊരു വയറുവേദന. എനിക്ക് ഡേറ്റ് ഒന്നും ആയിട്ടില്ല, എനിക്ക് എന്തോന്നറിയാൻ വയ്യ, വല്ലാത്ത വയറുവേദന. അപ്പോൾ യൂറിൻ പാസ് ചെയ്യുമ്പോഴത്തേക്ക് എൻ്റെ ബ്ലാഡർ ഇങ്ങ് താഴോട്ട് വരുന്ന ഒരു അവസ്ഥയായിരുന്നു. എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിൽ ചെന്ന് ബ്ലഡ് ടെസ്റ്റ്, യൂറിൻ ടെസ്റ്റ്, സ്കാനിങ് അങ്ങനെ എല്ലാ സംഗതിയും കഴിഞ്ഞു. കഴിഞ്ഞപ്പോഴത്തേക്ക് യൂറിനറി ഇൻഫെക്ഷൻ കടുത്തതാണ് സംഗതി. പിന്നെ ബ്ലഡിൽ എനിക്ക് കൗണ്ട് കൂടുതലാണ്. കൗണ്ട് എന്ന് പറഞ്ഞാൽ 4000, അത്രയും റേഞ്ച് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, അത്രയ്ക്ക് വരാവും. എനിക്ക് ഒരു 8000 ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് കൂടുതലാണെന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർ ചോദിച്ചു മക്കളുണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല, നമ്മളെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പം ഇത്ര ആൾ നാളെ ആവുന്നുള്ളൂ, നമ്മൾ ഇങ്ങനെ പ്ലാനിങ്ങിലാണ് എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഈ ഒരു കൗണ്ട് കൂടി നിൽക്കുന്ന ഒരു ടൈമിൽ പ്രഗ്നൻസി എന്ന് പറഞ്ഞാൽ ഒരു 80% മാത്രമേ ചാൻസ് ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അതോടെ എൻ്റെ എല്ലാ ഇതും പോയി. മനസ്സ് മൊത്തത്തിൽ ഒരു വല്ലാത്തൊരവസ്ഥയായി. അങ്ങനെ പിന്നെ അരച്ചിലും വിളിയൊക്കെ ആയിരുന്നു. അങ്ങനെ ഇക്ക പറഞ്ഞു നീ കൂളായിട്ട് നീ കുഴപ്പമൊന്നുമില്ല, നമുക്ക് 2 മാസം നോക്കാം, അത് കഴിഞ്ഞിട്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറയുന്നത് ഇനിയിപ്പോൾ ആൾക്കാരെ എല്ലാ കുത്തുവാക്കുകളും ഞാൻ കേൾക്കണ്ടേ എന്നൊക്കെ ഒരു തോട്ടാണ്. എനിക്ക് പെട്ടെന്ന് ടെൻഷനാവും, അങ്ങനെ ഉള്ളൊരു മൈൻഡാണ് എൻ്റെ. അപ്പോൾ ഇക്ക പറഞ്ഞു അങ്ങനെയൊന്നുമില്ല, നീ കൂളായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞ് എന്നെ സമാധാനിപ്പിക്കുന്നതാണ് ഇക്കയുടെ മെയിൻ ഹോബി. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് പോയി. ജൂൺ ആ ഒരു മന്ത് എനിക്ക് പീരീഡ്സ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടോട്ടലി എൻ്റെ എല്ലാ ഇതും പോയി. ഇനി ഒരു പ്രഗ്നൻസി കാണത്തില്ല, കാരണം ഡോക്ടർ ഇങ്ങനെ പറഞ്ഞതല്ലേ, അങ്ങനെ ഒരു മൈൻഡിലാണ് ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇക്ക എൻ്റെ അടുത്ത് എപ്പോഴും ടെൻഷൻ ആവേണ്ട കാര്യമില്ല, നമുക്ക് അടുത്ത മാസത്തോടെ നോക്കാം, നോക്കിയിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യാം എന്നുള്ള മൈൻഡാണ്. അപ്പോൾ ഓക്കെ, ഞാനതിൽ ഒരുവിധം ഇങ്ങനെയൊക്കെ നിന്ന് പിടിച്ച് പറ്റി നിൽക്കും. അങ്ങനെ ജൂലൈ 26 ആയി. അപ്പോൾ എനിക്ക് ഒരു 5 ഡേയ്സ് മുമ്പ് ഈ പീരീഡ്സ് ആകുമ്പോഴും 5 ഡേയ്സ് മുമ്പ് എൻ്റെ സിംറ്റംസ് എല്ലാം കാണിച്ചു തുടങ്ങും. അതായത് നമ്മളെ ക്രാംസ് ഉണ്ടല്ലോ, അത് വയറുവേദന ആയിട്ടും പിന്നെ നടുവേദന, പിമ്പിൾസ് നല്ല രീതിയിൽ കൂടും, ഇതൊക്കെയാണ് എൻ്റെ പീരീഡ്സിൻ്റെ ഉള്ള സിംറ്റംസ്. അപ്പോൾ ഇതൊക്കെ തന്നെ ഉണ്ടായിരുന്നു, ഒരു 5 ഡേയ്സ് മുമ്പേ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ എല്ലാ ഇതും പോയിരിക്കുക, ഇനി ആവും, പെട്ടെന്നാവും, എനിക്ക് ഇപ്പോൾ ഈ തവണയും പ്രഗ്നൻസി അങ്ങനെ ഒന്നും കാണത്തില്ല, പ്രഗ്നൻ്റ് ആയിരിക്കത്തില്ല എന്നുള്ളൊരു പോണത്. അങ്ങനെ ഇത് ആ ഒരു ടൈമിൽ ആ ഒരു 5 ദിവസം ഞാൻ ഒരു 1.5 കവർ പാഡ് വെച്ച് കളഞ്ഞിട്ടുണ്ട്. കാരണം ഇപ്പം ആവും ഇപ്പം ആവും എന്നുള്ളൊരു ടെൻഡൻസി മനസ്സിൽ വല്ലാത്തൊരിത് എനിക്ക്, അതായത് ഞാൻ പ്രഗ്നൻ്റ് ആവത്തില്ല എന്നൊരു തോട്ട് എൻ്റെ മനസ്സിൽ കിടക്കുന്നുണ്ട്. അങ്ങനെ ഇങ്ങനെയൊക്കെ വെച്ച് പിന്നെ ഒരു 26th എന്തോ വരട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ഇക്കായി കൊണ്ട്
അതുകൊണ്ട് ഞാൻ ഒരു കിറ്റ് മേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഒന്നല്ല രണ്ട് പ്രഗ്നൻസി കിറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നിന് നെഗറ്റീവ് ആണെങ്കിൽ ഒന്നുകൂടെ നോക്കാമല്ലോ എന്ന് കരുതി മേടിച്ചതാണ്. അങ്ങനെ മേടിച്ചു. അന്ന് ഒരു 26th നൈറ്റ് ഉറങ്ങിയോ എന്ന് ചോദിച്ചാൽ ഉറങ്ങി, ഉറങ്ങിയില്ലെന്ന് ചോദിച്ചാൽ ഉറങ്ങിയില്ല. ആ ഒരു അവസ്ഥ, ഫുൾ കരച്ചിൽ, പ്രാർത്ഥന, അങ്ങനെ ഒരു സിറ്റുവേഷൻ, അങ്ങനത്തെ ഒരു ഇതിലാണ് പോയത്. അങ്ങനെ എപ്പോഴും ഉറങ്ങിപ്പോയി. പിന്നെ പിറ്റേന്ന് ഒരു 5 മണിക്ക് ഞാൻ അലാറം വെച്ചിട്ടുണ്ടായിരുന്നു, മോർണിംഗിലെ യൂറിൻ എടുക്കണമെന്നല്ലേ. അപ്പോൾ രാവിലെ 5 മണിക്ക് അലാറമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നേരെ ടോയ്ലറ്റിൽ പോയി യൂറിൻ ഒരു ചെറിയ ബോട്ടിലൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് ഇക്കാടെ മുമ്പ് വെച്ചിട്ടാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ അടുത്ത് യൂറിൻ എടുത്തിട്ട് ഫസ്റ്റ് ഒരു 3 ഡ്രോപ്സ് അതിൽ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ മെല്ലെ മെല്ലെ പോയിട്ട് ഫസ്റ്റ് ഒരു മെല്ലെ മെല്ലെ പോയപ്പോൾ ഒരു ലൈൻ വന്നു, അത് ലൈറ്റായിട്ട് വന്നു. പിന്നെ അടുത്ത ലൈൻ വന്നിട്ട് വന്നിട്ട് അത് ലൈൻ വന്ന് ഡാർക്കായിട്ട് വന്നു. അപ്പോൾ നോക്കിയപ്പോൾ പോസിറ്റീവാണ് കാണിച്ചപ്പോൾ എനിക്കൊരു ഡൗട്ട്, ഇനി മെഴുതിൻ്റെ വല്ല കുഴപ്പമാണോ എന്ന്. ഇത് ഞാൻ അടുത്ത വെപ്രാളത്തിന് അടുത്ത ഇതൊക്കെ പൊട്ടിച്ചിട്ട് നോക്കി. നോക്കിയപ്പോഴത്തേക്ക് അതിലും നല്ല രീതിയിൽ കാണും, നല്ല ഡാർക്ക് കളറിലാണ് അതിൽ കാണിച്ചത്. അപ്പോൾ പഠിച്ചവനീ പ്രെഗ്നൻ്റ് ആണോ, വല്ലാത്തൊരവസ്ഥ, എന്ത് പറയണമെന്ന് അറിയത്തില്ല. ടോട്ടലി ഹാപ്പി. നമ്മുടെ ലൈഫിൽ നമ്മൾ ഹസ്ബൻഡ് കൂടെ ഉള്ള ടൈമിൽ നമ്മൾ ഈ പ്രഗ്നൻ്റ് ആണെന്ന് അറിയുമ്പോഴത്തേക്ക് ഉള്ള ഒരു ഇതുണ്ടല്ലോ, നമ്മളെ സന്തോഷവും അവരുടെ സന്തോഷവും എല്ലാം കൂടെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റുന്ന ആ ഒരു മുഹൂർത്തം എന്നൊക്കെ പറയാം. ഭയങ്കര ഹാപ്പിയായിരുന്നു. ഇക്ക ഹാപ്പി, ഞാൻ ഹാപ്പി, ടോട്ടലി ഹാപ്പി. അങ്ങനെ പക്ഷേ അന്ന് ആ ഒരു 27th നമ്മൾ തലേന്ന് ഒരു റിലേറ്റീവിൻ്റെ വീട്ടിൽ പോകാമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ അടുത്ത് ഒരു ഡാമൊക്കെ ഉണ്ട്, അപ്പോൾ ഡാമിലൊക്കെ പോയിട്ടൊക്കെ വരാം എന്ന് പറഞ്ഞത്. പിന്നെ നമ്മൾ ഇന്ന് മാറ്റിയില്ല, നേരെ അവിടെ പോയി. പിറ്റേന്ന് പോയി, പോയിട്ട് പോയി അവിടെ ഡാമിൽ ചെന്നപ്പോൾ ഡാമിൻ്റെ ഫ്രണ്ടിൽ എന്താ റോഡിൻ്റെ സൈഡിലൊക്കെ എന്താ നെല്ലിക്ക, മാങ്ങയിൽ മുളകുപൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് അങ്ങനത്തെ സംഗതികളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ എന്നിലെ പ്രഗ്നൻസിയിലെ കൊതി അവിടെ ഉണർന്നത്. ഞാൻ ഇക്കാലത്ത് പറഞ്ഞു എനിക്കത് വേണം. അപ്പോൾ ചോദിച്ചു ഏത് വേണം, അവർ പറഞ്ഞാൽ എനിക്ക് അതെല്ലാം വേണം. അങ്ങനെ അതെല്ലാം ഇക്ക മേടിച്ചു തന്നു. എൻ്റെ പ്രഗ്നൻസി ടൈമിൽ എനിക്ക് ഫസ്റ്റ് ഇക്ക മേടിച്ചിരുന്ന ഫുഡെന്നല്ല, എന്ത് സംഗതിയിലും ആദ്യത്തെ സാധനം അതായിരുന്നു. അപ്പോൾ ഞാൻ അത് ആർത്തിയോട് ഒരുപാട് കഴിച്ചു. അത് എൻ്റെ കൈ കിട്ടിയില്ലൊരു മുക്കാൽ ഭാഗവും ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഡാം എന്ന് പറഞ്ഞാൽ ഒരു കുന്നും വലയെ കയറി ഇറങ്ങി പോകണ്ടേ, തോനെയൊക്കെ ഉണ്ടായിരുന്നു നടക്കാൻ. ഒരു ബോട്ടിലൊക്കെ ആയിട്ട് പോയി, വെള്ളം ഒരു ബോട്ടിൽ വെള്ളമൊക്കെ ആയിട്ട് പോയി. കുറേയൊക്കെ നടന്നു നടന്നു, പിന്നെ തളന്ന് ഇരിപ്പായി, എന്നെക്കൊണ്ട് ഒട്ടും പറ്റുന്നില്ല, ഫുൾ ക്ഷീണം. അങ്ങനെ പിന്നെ ഇക്ക എങ്ങനെയെങ്കിലുമൊക്കെ തള്ളി പിടിച്ചൊക്കെ കയറ്റി കൊണ്ടുപോയി. പിന്നെ റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ പോയിട്ട് തിരിച്ച് വീട്ടിൽ വന്നു, വയ്യാണ്ടായി, പൊടി കാല് കിടപ്പൊക്കെ ആയിട്ട് കിടപ്പായിരുന്നു. അങ്ങനെ പിറ്റേന്ന് സിസ്റ്റർ വിളിച്ച് തുടങ്ങി, നീ രാവിലെ ലാബിൽ പോയി ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ രാവിലെ തന്നെ ലാബിൽ പോയിട്ട് യൂറിൻ ടെസ്റ്റ് ചെയ്തപ്പോൾ പോസിറ്റീവ് ആണ്. എന്നിട്ട് അതാ റിസൾട്ട് കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാമല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കണ്ട് അതിൻ്റെ പിറ്റേന്ന് ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിൽ നമ്മൾ എൻ്റെ വീടിനടുത്ത് ആലങ്കോട് KT City ഹോസ്പിറ്റലിലാണ് ഞാൻ കാണിച്ചത്. അപ്പോൾ അവിടെ ചെന്നു, അവിടെ ചെന്നിട്ട് ഡോക്ടറിനെ കണ്ടു. ഡോക്ടറിനെ കണ്ടപ്പോൾ അനീമിക്കാണെന്ന് ഡോക്ടർ പറഞ്ഞു. അങ്ങനെ ബ്ലഡ് ടെസ്റ്റിന് പോയി. ബ്ലഡ് ടെസ്റ്റിന് ചെന്നപ്പോഴാണ് അടുത്ത രസം. എനിക്കാണെങ്കിൽ ഈ ബ്ലഡ് ടെസ്റ്റും ഈ ഇഞ്ചക്ഷൻ അങ്ങനെയുള്ള സംഗതിയൊക്കെ ഭയങ്കര പേടിയാണ്. പേടി എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ ആരെങ്കിലും വേണം, അതായത് എപ്പോഴും ഉമ്മച്ചിയാണ്. അപ്പോൾ ഉമ്മച്ചിയുടെ കൈ പിടിച്ചുകൊണ്ട് ഞാൻ നിൽക്കാറുള്ളൂ. ഒരു പല്ലെടുക്കാൻ പോയപ്പോലും ഉമ്മച്ചി എൻ്റെ കൈ പിടിക്കണം, അല്ലെങ്കിൽ സിസ്റ്റർമാർ ആരെങ്കിലും എനിക്ക് വേണം, അങ്ങനത്തെ ഒരു അവസ്ഥ. അപ്പം അവിടെ ആരെയും കേട്ടത്തില്ല. നേരെ പോയിട്ട് ഉമ്മച്ചി ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് അവിടെ, വേറെ ആരും കേട്ടത്തില്ല, അവർ പറഞ്ഞു പറ്റത്തില്ല, ഒറ്റയ്ക്ക് ഇരുന്നാലേ പറ്റൂ, ഇനി എന്തൊക്കെ ഫേസ് ചെയ്യാൻ കിടക്കുന്നു എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പിന്നെ മനസ്സിൽ ഒരു ധൈര്യമൊക്കെ കൊടുത്തിട്ട് അങ്ങിരുന്നു, ടെസ്റ്റ് ചെയ്തു, റിസൾട്ടൊക്കെ കൂടെ കാണിച്ചു. അപ്പോൾ അനീമിക്കാണ്. അപ്പോൾ ആ ഒരു 3 മന്ത്സും ഈ ഫുഡ്, അനീമി മാറാനുള്ള ഫുഡും അതിൻ്റെയൊക്കെ ഒരു വിപ്രാളമാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ August 16 നമ്മളെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി. അപ്പോൾ വാവ വയറ്റിലുണ്ട്, അതിൻ്റെയൊക്കെ ഒരു ത്രില്ല്, ആഘോഷം, അങ്ങനെയൊക്കെ ഉള്ള ഇതിൽ പോയി. എൻ്റെ ഫസ്റ്റ് സ്കാനിങ്, അപ്പോൾ 3 മാസം 6 മാസമാണ് ഫസ്റ്റ് സ്കാനിങ്. ഫസ്റ്റ് സ്കാനിങ്ങിൽ ഇക്ക ഉണ്ട് കൂടെ. അപ്പോൾ ഫസ്റ്റ് സ്കാനിങ്ങിന് പോകുമ്പോഴത്തേക്കാണ് രസം. അവിടെ സ്കാനിങ്ങിന് ചെന്നപ്പോഴത്തേക്കാണ് അറിയുന്നത്, അപ്പോഴാണ് അറിയുന്നത് നമ്മൾ, അതായത് നമ്മൾ നോക്കുന്ന ഡോക്ടറല്ല നമ്മളെ സ്കാൻ ചെയ്യുന്നത്. അതും ഒരു എന്താ പറയുക, ഒരു ആംഗിൾ ഡോക്ടറാണ്, ഒത്തിരി പ്രായമൊക്കെ ചെന്നിട്ടുള്ള ഒരു ഡോക്ടറാണ്. ആ ഡോക്ടറാണ് സ്കാൻ ചെയ്യുന്നത്, ഈ നമ്മുടെ ഡോക്ടറല്ല എന്ന് പറഞ്ഞു. അപ്പോഴേ എൻ്റെ കാര്യത്തിൽ തീരുമാനിച്ചു പഠിച്ചവനെ, ഈ സ്കാനിങ് വേറെ ഡോക്ടർ. അപ്പോൾ ഈ സ്കാനിങ് എന്താണ്, അൾട്രാസൗണ്ട് സ്കാനിങ് ആണെന്ന് പറയുന്നു, ഇത് എന്താണ് സംഗതി എന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ യൂട്യൂബിൽ നിന്ന് സെർച്ച് ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവിടെ ചെന്നു, ഡോക്ടർ വന്നു, കുറേ നേരം ഇരുന്നിട്ട് ഡോക്ടർ വന്നു. ഡോക്ടർ വന്നു ബെഡിൽ ഒന്ന് വിളിച്ച് ബെഡിൽ ഒന്ന് കിടക്കാൻ പറഞ്ഞു. കിടന്നു, കിടന്നപ്പോഴത്തേക്ക് വയറിൽ കുറേ ജെല്ല് വയറ് തേച്ചിട്ട് ഒരു ക്യാമറ അടയ്ക്കും. ക്യാമറ കൊടുത്ത് സാധനം ഇങ്ങനെ ഇങ്ങനെ നമ്മളെ വയറ്റിലിട്ട് ഇങ്ങനെ മൂവ് ചെയ്യിക്കും. അപ്പോൾ എനിക്ക് ഇക്കളം, എനിക്ക് ചിരിക്കണോ എന്ത് ചെയ്യണമെന്ന് അറിയാമോ, എനിക്ക് ഇക്കളാവുന്നുണ്ട്. എനിക്ക് ചിരി വന്നാൽ ഞാൻ ചിരിക്കുകയും ചെയ്യും. പിന്നെ കടിച്ചു പിടിച്ചപ്പോൾ ഡോക്ടർ ഒരു കർട്ടൻ്റെ സൈഡിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് ഡോക്ടർ ഇങ്ങനെ നോക്കും, ഇങ്ങനെ ഇതായിട്ട് ഇങ്ങനെ മൂവ് ചെയ്ത് എനിക്ക് ചിരിയും വരുന്നത്.
പിന്നെ ഞാൻ കടിച്ചു പിടിച്ചൊക്കെ ഇരുന്നിട്ട് പെട്ടെന്ന് കഴിയും കേട്ടോ, കുറേ നേരമൊന്നുമില്ല. ഡോക്ടറിൻ്റെ കാര്യം ചോദിക്കും, LMBA അതൊക്കെ ചോദിക്കും, ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് നോക്കി പെട്ടെന്ന് അവിടെ നിന്നെല്ലാം കഴിഞ്ഞ് ഇതൊക്കെ ക്ലീൻ ആക്കിയിട്ട് പുറത്തിറങ്ങിയിട്ട് ഞാൻ ഇക്കൈ പിടിച്ചോണ്ട് പോയിട്ട് പകുതി നിന്ന് ചിരിയായിരുന്നു. എനിക്ക് ചിരിക്കില്ല, എന്നിട്ട് എനിക്ക് ചിരി സഹിക്കാൻ വയ്യായിരുന്നു. അങ്ങനെ നമുക്ക് ഇക്കിളാവും, ഇതിങ്ങനെ ജെല്ലൊക്കെ തേച്ചിട്ട് ഇങ്ങനെ മൂവ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ഇക്കിളാവും. ലേഡി ഡോക്ടറൊക്കെ ആണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല ചിരിക്കുന്നതിന്. അപ്പോൾ ഈ ഒരു ഡോക്ടർ എനിക്ക് ചിരിക്കാനും പറ്റാത്ത ഒരവസ്ഥയാണ്. ഞാൻ രാത്രി കിടക്കുന്നു എന്ന് വെച്ചാൽ എനിക്ക് കമന്ന് കിടക്കണം, കമന്ന് കിടന്നാലേ എനിക്ക് ഉറക്കം വരും. അങ്ങനെ ഞാൻ ഈ കമന്ന് കിടക്കുന്നതുകൊണ്ട് ഇക്ക എവിടെയോ കേട്ടിട്ടുള്ളതോ വായിച്ചിട്ടുള്ളോ എന്തോ ആണ് പ്രഗ്നൻസി ടൈമിൽ കമന്ന് കിടക്കാൻ പാടില്ല, ചരിഞ്ഞ് കിടക്കാവുന്നു. ട്രൈമസ്റ്ററൊന്നും അങ്ങനെ ഇല്ല, സെക്കൻഡ് തേർഡിലൊക്കെയാണ് അങ്ങനെയുള്ളൊരിത്. അപ്പോൾ ഇക്കാക്കൊരു പേടി, അങ്ങനെ ഇക്ക എന്നെ പിടിച്ച് ചരിച്ച് കിടത്തും. എത്ര ഉറക്കത്തിലാണെന്ന് ഞാനെങ്കിലും ഞാൻ കമന്ന് പോകും. ഇക്ക ഇന്നിങ്ങനെ ചരിച്ച് കിടത്തി കിടത്തി അങ്ങനെ ആ 3 മന്ത്സ് ഇക്ക ഉണ്ടായിരുന്നു. ഇക്കയുടെ ഒരു കെയർ എനിക്ക് ആ 3 മന്ത്സ് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇങ്ങനെ ഇക്ക പോയി. പിന്നെ ഡിപ്രഷനിലോട്ട് വലുതായിട്ടൊന്നും പോയില്ല, എന്നാലും കുഞ്ഞുവാവ ഉണ്ട്, കുഞ്ഞുവാവ ഉണ്ട്, സംസാരിക്കാൻ ഒരാളുണ്ട് എന്നുള്ളൊരു മൈൻഡായിരുന്നു. പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല, അങ്ങനെയുള്ള ഇതിലൊക്കെ അങ്ങ് പോയി. പിന്നെ ഒരു 4 മാസം ആയപ്പോഴത്തേക്കാണ് അടുത്ത അസുഖങ്ങളൊക്കെ തുടങ്ങിയത്. പ്രഗ്നൻസിയിൽ ഓരോ കുഴപ്പങ്ങളൊക്കെ വരുമല്ലോ. അപ്പോൾ എനിക്ക് തുടങ്ങിയത് ഫസ്റ്റ് പല്ലുവേദന. പല്ലുവേദന എന്ന് പറഞ്ഞാൽ രാത്രി ആകുമ്പോൾ തുടങ്ങും. ഈ സൈഡിൽ ഒരു വേദന, ഇവിടെ നിന്ന് ഇങ്ങനെ ഉറങ്ങാനേ പറ്റത്തില്ല, ഉറങ്ങിയിട്ടില്ല, ഒരു 5-6 ദിവസം ഉറങ്ങിയിട്ടില്ല. ഞാൻ ആ ഒരു ടൈമിലൊക്കെ പെയിൻ കില്ലേഴ്സ് കഴിക്കാൻ എനിക്ക് പേടിയാണ്, കാരണം കുഞ്ഞിനെന്താ അത് അഫക്റ്റ് ചെയ്യുന്നുള്ളൊരു പേടി കൊണ്ടിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോകത്തില്ല. വേദനയൊക്കെ ഞാൻ കടിച്ച് സഹിച്ചിരുന്നു. പിന്നെ ഒട്ടും പറ്റാണ്ട അവസ്ഥ വന്നപ്പോഴത്തേക്ക് ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ പെയിൻ കില്ലേഴ്സും തരാൻ പറ്റത്തില്ല, അപ്പോൾ അത്ര അത്യാവശ്യമാണെങ്കിൽ അത്ര വേദന സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പാരസെറ്റമോൾ പകുതി കഴിക്കാൻ പറഞ്ഞു. അങ്ങനെ എനിക്ക് അതും ഒരു പേടിയായിരുന്നു. അങ്ങനെ ആ ഒരു പാരസെറ്റമോൾ ഞാൻ 4 ആക്കിയിട്ട് ആ 4-ൽ ഒരു ഭാഗമാണ് ഞാൻ കഴിച്ചത്. കഴിച്ച് 2 ദിവസം കഴിച്ചോളൂ, പിന്നെ ഞാൻ ചോദിച്ചു വേദന എന്തായാലും സഹിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 5 മന്ത്സ് 6 മന്ത്സ് ഒക്കെ അങ്ങനെ അത് പോയി. അടുത്തത് വരുന്നു, അതങ്ങ് മാറിയപ്പോഴേ അടുത്തത് മസിൽ പെയിൻ. മസിൽ പെയിൻ എന്ന് പറഞ്ഞാൽ ഒട്ടും അനങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള മസിൽ പെയിൻ. കാല് വലിക്കാൻ പറ്റത്തില്ല, ഉറങ്ങിക്കിടന്ന ഒരു കിടക്കുന്ന ആ ഒരു ലെവലിൽ തന്നെ കിടക്കണം. തിരിയാൻ പറ്റത്തില്ല, മറിയാൻ പറ്റത്തില്ല, അങ്ങനത്തെ ഒരു അവസ്ഥ. അപ്പോൾ എന്ത് ചെയ്യണം, വല്ലാത്തൊരു അവസ്ഥ. എൻ്റെ സ്വന്തം കാര്യങ്ങൾ പോലും എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. വേറെ ക്ഷീണമോ എനിക്ക് വോമിറ്റിങ് അങ്ങനെ ഒന്നുമില്ല, മോർണിംഗ് സിഗ്നൽസ് മാത്രമേ എനിക്കുള്ളൂ. അപ്പോൾ ബാക്കി ഫുഡും കാര്യങ്ങളൊക്കെ എനിക്ക് നല്ല രീതിയിൽ കഴിക്കാൻ പറ്റും. പക്ഷേ എനിക്ക് എൻ്റെ കാര്യങ്ങളൊന്നും ചെയ്യാൻ, നടന്ന് പോകാൻ പറ്റത്തില്ല, കുളിക്കാൻ പോകാൻ പറ്റത്തില്ല, ടോയ്ലറ്റിൽ പോകാൻ പറ്റത്തില്ല, അങ്ങനൊരു അവസ്ഥ. ഇക്കാടെ വീട്ടിലായിരുന്നു. അപ്പോൾ ഇക്കാടെ ഉമ്മയാണ് എന്നെ ബാത്റൂമിലൊക്കെ കൊണ്ടുപോയിരുന്നതും എല്ലാ കാര്യങ്ങളിലും എൻ്റെ കൂടെ എന്നെ അവിടെ വരെ കൊണ്ടാക്കിത്തരുന്ന എല്ലാം ഉമ്മ ആയിരുന്നു. ഉമ്മ എന്നെ നല്ല രീതിയിൽ നോക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞു. പിന്നെ കുറച്ചൊക്കെ മാറി കേട്ടോ, മാറി. ഞാനൊരു 7 മന്ത്സൊക്കെ ആയി ചടങ്ങൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ വന്നു. പിന്നെ എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളോ ഈ മസിൽ പെയിൻസോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഉള്ള സംഭവം എന്ന് പറഞ്ഞാൽ ഉറക്കമില്ല, രാത്രി ഒരു ഉറക്കം വന്നിട്ട് കിടക്കണം. പക്ഷേ കിടക്കാൻ മുമ്പ് പല രീതിയിലുള്ള ചിന്ത അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞൊക്കെ കിടന്നിട്ട് ഉറക്കം വരത്തില്ല. അപ്പോൾ അത് ഒരു വല്ലാത്തതിനാണ്. അങ്ങനെ ഡോക്ടറെ അടുത്ത് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു അതിനകത്ത് കിടക്കുന്ന ഒരു ഗ്ലാസ് പാൽ കുടിച്ചിട്ട് കിടന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അതൊക്കെ ചെയ്തു, പിന്നെ കുഴപ്പമില്ലാണ്ടായി. ഞാൻ എല്ലാ ഫുഡും എൻ്റെ കുഞ്ഞിൻ്റെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ്സിനുള്ള ഫുഡും അങ്ങനെയുള്ള കുഞ്ഞ് നല്ല ഹെൽത്തി ആയിട്ട് വളരണം എന്നുള്ളതൊക്കെ കൊണ്ട് ഞാൻ എല്ലാ ഫുഡും തിരഞ്ഞു പിടിച്ച് കഴിക്കലായിരുന്നു എൻ്റെ മെയിൻ ഹോബി. പിന്നെ എന്താ, അത് ആ സമയത്ത് ഞാൻ ഏറ്റവും ക്ഷീണമായിരുന്നു. അപ്പോൾ കോളേജിൽ പോക്കൊക്കെ നിർത്തി, കാരണം ബസ് കയറി പോകണം വരണം. പിന്നെ എനിക്ക് കറക്റ്റ് സമയത്ത് കുഞ്ഞിന് ഫുഡ് കിട്ടത്തില്ല, കുഞ്ഞ് നല്ല ഹെൽത്തി ആയിട്ടൊരു കുഞ്ഞിനെ കിട്ടത്തില്ല, ആ ഒരു തോട്ടാണ്. അപ്പോൾ ആദ്യത്തെ ഒരു 3 മാസം പോകണ്ട എന്നായിരുന്നു ഡോക്ടർ പറഞ്ഞത്. കാരണം സ്റ്റെപ്പ് ഒരു 30-40 സ്റ്റെപ്പ് ഉണ്ട്, നമ്മൾ 3rd ഫ്ലോറിലാണ് കയറി പോകുമ്പോൾ. അപ്പോൾ അത് ഒന്ന് വേണ്ട, ഫസ്റ്റ് സ്റ്റെപ്പൊന്നും കയറണ്ട എന്ന് പറഞ്ഞു. വേറെ കുഴപ്പമൊന്നുമില്ല, കയറണ്ട, അങ്ങനെ ഒരു ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പോയില്ല, അങ്ങനത്തെ എനിക്ക് ഇമ്പോർട്ടൻസ് ആണ്. കാരണം കുഞ്ഞ് നല്ല ഹെൽത്തി ആയിട്ട് നല്ല ക്യൂട്ട് ചബ്ബി ബേബി ആയിട്ട് വരണം എന്നുള്ള എൻ്റെ ഒരു വലിയ ആഗ്രഹമാണ്. കാരണം ഒരു വെയിറ്റ് ഇല്ലാത്ത കുഞ്ഞെന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ തന്നെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ്സ് ഒന്നും കാണത്തില്ല, അങ്ങനെയുള്ളൊരു തോട്ടാണ്. അപ്പോൾ എനിക്ക് നല്ല ഹെൽത്തി ആയിട്ടൊരു കുഞ്ഞിനെ വേണം. അങ്ങനെ അതിനുള്ള ആവശ്യമുള്ള ഫുഡൊക്കെ തിരഞ്ഞു പിടിച്ച് കഴിക്കൽ, അങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ മെയിൻ ഹോബീസ്. അങ്ങനെ അത് കഴിഞ്ഞു. അങ്ങനെ ഒരു 7.5 മാസം ആയപ്പോഴത്തേക്കും തന്നെ ഞാൻ എൻ്റെ ബാഗുകളെല്ലാം, അതായത് എൻ്റെ ബാഗ് ഹോസ്പിറ്റലിൽ കൊണ്ടുള്ള എൻ്റെ ബാഗ്, ഉമ്മച്ചിയുടെ ബാഗ്, പിന്നെ എൻ്റെ കുഞ്ഞുമാവയുടെ ബോക്സും, നമ്മുടെ ഡ്രസ്സ് വയ്ക്കുന്ന ബോക്സില്ല, അതെല്ലാം ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇരിക്കേണ്ട നല്ല രീതിയിലൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല, നല്ല ഹാപ്പിയാണ്. എനിക്ക് എവിടെയും പോവാൻ വരാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, കുഴപ്പമില്ല, റെസ്റ്റ് ഇല്ല, അങ്ങനെയൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു 8 മാസം ആയപ്പോഴത്തേക്ക്, 8 മാസം അങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് പെട്ടെന്നൊരു വയറുവേദന. വയറുവേദന എന്ന് പറഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് പ്രഗ്നൻസി അല്ലേ, എന്താണ് ഈ വയറുവേദന, എന്താണ് ഈ ഡെലിവറി പെയിൻ എന്ന് പറഞ്ഞുകൊണ്ടല്ലോ. അപ്പോൾ ഒരു വയറുവേദന പെട്ടെന്ന്, അപ്പോൾ എന്താ കാര്യം എന്ന് പറയാം, മെയിൻ അമ്മച്ചിട്ട് ഉമ്മ എനിക്ക് വയറുവേദന എടുക്കുന്നു, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞു. അങ്ങനെ വേറെ ഒന്ന് നോക്കണ്ട, നമ്മൾ ഹോസ്പിറ്റലിൽ പോവാം. അപ്പോൾ ആ നൈറ്റ് ആയിരുന്നു. അങ്ങനെ നേരെ ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിൽ ചെന്ന് ചെക്കൊക്കെ ചെയ്തു. 2 മണിക്കൂർ ഒബ്സർവേഷനിലായിരുന്നു. അപ്പോൾ ഡോക്ടർ എന്നെ വന്നിട്ട് പറഞ്ഞു ഗ്യാസിൻ്റെയാണ്, കുഴപ്പമൊന്നുമില്ല, പൊക്കോളാൻ പറഞ്ഞു.
അങ്ങനെ പറഞ്ഞു വിട്ടു. അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് വീട്ടിൽ വന്നു. പിന്നെ ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെയും ഇതുപോലെ വയറുവേദന. വയറുവേദന എന്ന് പറഞ്ഞാൽ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ വേദന വരുന്നു പോണു, വയറുവേദന എന്തെന്നറിയാൻ വേണ്ട, വല്ലാത്ത വയറുവേദന. അങ്ങനെ പിന്നെയും വേവൊക്കെ പറക്കി അവിടെ ചെന്നു ചെന്ന് ചെന്നു അവിടെ ചെന്നപ്പോഴത്തേക്ക് എനിക്ക് ചെറിയ കൺട്രാക്ഷൻ ഉണ്ട്, പക്ഷേ എനിക്ക് പെയിനോ അങ്ങനെ സംഗതിയൊന്നുമില്ല. അപ്പോൾ ഒരു ദിവസം മൊത്തം എനിക്ക് ലേബർ റൂമിലായിരുന്നു ഒബ്സർവേഷൻ, ലേബർ റൂം പ്രീ ലേബർ റൂമിലായിരുന്നു ഒബ്സർവേഷൻ. സിസ്റ്റർമാരൊക്കെ ഉണ്ടായിരുന്നു അടുത്ത്, അവരോടൊക്കെ സംസാരിച്ച് സംസാരിച്ചൊക്കെ കിടന്നൊക്കെ ഉറങ്ങി. അവിടെ നിന്ന് ഡോക്ടർ എനിക്ക് പി വി ചെയ്തു. ഇപ്പോൾ പി വി ചെയ്തപ്പോൾ ഒന്നും കുഴപ്പമൊന്നുമില്ല, ഓപ്പണൊന്നും ആയിട്ടില്ല, അവിടെ ഉണ്ടല്ലോ കുഴപ്പമൊന്നുമില്ല, പൊക്കോളാൻ പറഞ്ഞ് പിന്നെയും തിരിച്ചയച്ചു. അങ്ങനെ ഞാൻ ഈ ഓരോ സമയം പോകുമ്പോഴത്തേക്കും ഞാൻ ഇപ്പോൾ കുഞ്ഞുമായിട്ട് വരാം, ഇപ്പോൾ കുഞ്ഞുമായിട്ട് വരാം, ആ ഒരു തോട്ടിലാണ് ഞാൻ പോകുന്നത്. അപ്പോൾ പെട്ടെന്ന് പറഞ്ഞു വിട്ടു. പിന്നും കൂടും കുടുക്കിയൊക്കെ എടുത്ത് പിന്നെയും തിരിച്ചു വന്നു. അതെല്ലാം കഴിഞ്ഞു ഒരു 9 മന്ത്സ്. എനിക്ക് ഡേറ്റ് പറഞ്ഞേക്കുന്നത് April 3 എനിക്ക് ഡേറ്റ്. March 24 ആയപ്പോൾ പിന്നെ ഒരു പെയിൻ വന്നു, അടിവയറ്റുന്നൊരു വേദന. എന്താണെന്നറിയാൻ വയ്യ, ഭയങ്കര വേദന. അങ്ങനെ ഡോക്ടറിൻ്റെ അടുത്ത് പിന്നെയും പോയപ്പോൾ ഡോക്ടർ എൻ്റെ അടുത്ത് വെച്ച് നീ പിന്നെയും വന്നാന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് ആദ്യത്തെ ടൈം പോയപ്പോൾ മാത്രമേ എൻ്റെ ഡോക്ടർ അവിടെ ഉണ്ടായിരുന്നില്ല, അത് വേറൊരു ഡോക്ടറായിരുന്നു, ഡ്യൂട്ടി ഡോക്ടറായിരുന്നു. ബാക്കി എല്ലാ ടൈം പോകുമ്പോഴും എനിക്ക് എൻ്റെ ഡോക്ടർ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ഡോക്ടർ നീ പിന്നെ വന്നാന്നൊക്കെ ചോദിച്ചിട്ട് അത് നോക്കി ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് യൂറിനറി ഇൻഫെക്ഷനാണ്, നല്ല വൈഡ് ഡിസ്ചാർജ് ഉണ്ട്. അതിൻ്റെ കൂടെ എനിക്ക് അവിടെ എനിക്ക് ചുമ, ചെറിയ ചുമയും ജലദോഷവും ഒക്കെ തുടങ്ങി, ചെറുതായിട്ടുണ്ടായിരുന്നുള്ളൂ, അങ്ങനെ തുടങ്ങി. അപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞു ഇനിയിപ്പം അഡ്മിറ്റ് ചെയ്യാം, ഡേറ്റ് കുറച്ചുകൂടെ അല്ലേ ഉള്ളൂ, കുഴപ്പമില്ല, അഡ്മിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ അതിനുള്ള ട്രീറ്റ്മെൻറ്റ്, അതായത് യൂറിനറി ഇൻഫെക്ഷൻ്റെ ഉള്ള ട്രീറ്റ്മെൻറ്റാണ് നടക്കുന്നത്. അതിനിടെ എനിക്ക് ചുമ കടുത്തു, അവിടെ അവിടുത്തെ വെള്ളത്തിലൊക്കെ കുളിച്ചിട്ട് ചുമയും ജലദോഷവും കടുത്തു, വേദന ഭയങ്കര, ചുമ എന്ന് പറഞ്ഞാൽ ഒരു സഹിക്കാൻ പറ്റാത്ത ചുമ, ഭയങ്കര ചുമ പറ്റില്ല, വില്ലൻ ചുമ പോലത്തെ ചുമ, എനിക്ക് ചുമ വന്ന അങ്ങനത്തെ ഒരു കുഴപ്പമുണ്ട്. അങ്ങനെ ഭയങ്കര ചുമ, വയറൊക്കെ താങ്ങി നിന്നിട്ടൊക്കെ ഭയങ്കര ചുമയായിരുന്നു. അപ്പോൾ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു നമുക്ക് 26th 26th വന്ന് പറഞ്ഞു നമുക്ക് നൈറ്റ് മരുന്ന് വയ്ക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ രാവിലെ എൻ്റെ അടുത്ത് പറഞ്ഞ് നടക്കാൻ പറഞ്ഞു. രാവിലെ എന്നെ ലേബർ റൂമിൽ കൊണ്ടുപോയിട്ട് എനിക്ക് പി വി ചെയ്തപ്പോൾ ഓപ്പണൊന്നും ആയിട്ടില്ല. അപ്പോൾ സിസ്റ്റർമാർ പറഞ്ഞ് നടക്കാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു നല്ല രീതിയിൽ നടക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ നടന്നു. ഞാനും കൊണ്ട് വേറൊരു കൊച്ചുണ്ട് കേട്ടോ, കരീഷ്മ എന്നുള്ള പേര്, എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അപ്പോൾ അവൾ അങ്ങോട്ട് കിടക്കുമ്പോൾ ഞാൻ ഇങ്ങോട്ട് കിടക്കും, ഇവളിങ്ങോട്ട് കിടക്കുമ്പോൾ ഞാൻ അങ്ങോട്ട് കിടക്കും, അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുമായിരുന്നു. അവൾക്ക് നല്ല വയറുണ്ട്, എനിക്ക് കുഞ്ഞു വയറും. അപ്പോൾ ഇങ്ങനെ നടന്നു നടന്ന് ഞാൻ സ്റ്റെപ്പൊക്കെ കയറി ഇറങ്ങി നടന്നു. സ്റ്റെപ്പൊക്കെ കയറി ഇറങ്ങി നടന്നിട്ട് കാലിൽ നീരൊക്കെ ആയിട്ട് ഭയങ്കര ഇത്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കൺട്രാക്ഷൻ ഇങ്ങനെ നല്ല രീതിയിൽ വരും, കുറച്ച് കഴിയുമ്പോൾ ഞാൻ റെസ്റ്റ് എടുക്കുമ്പോൾ അതങ്ങ് പോകും, പിന്നെ നടക്കുമ്പോൾ കൺട്രാക്ഷൻ ഉണ്ട്, റെസ്റ്റ് എടുക്കുമ്പോൾ പോകും, എനിക്ക് പെയിൻ ആയിട്ടൊന്നും ഇല്ല. അങ്ങനെ നൈറ്റായി, നൈറ്റ് കഴിഞ്ഞിട്ട് പറഞ്ഞ് ബ്രെഡോ അല്ലെങ്കിൽ ബിസ്ക്കറ്റ് കട്ടിച്ച് അങ്ങനെ എന്തെങ്കിലും കഴിച്ചിട്ട് വരാൻ പറഞ്ഞു, ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ പോയി അവിടെ ചെന്നു, എല്ലാ ഓർണമെൻറ്റ്സൊക്കെ ഊരി കൊടുത്തു. ലേബർ പ്രീ ലേബർ റൂമിലാണ്, ഫസ്റ്റ് ലേബർ റൂമിൽ നിന്ന് കൊണ്ടുപോകത്തില്ല, നമ്മൾ നല്ല പെയിനൊക്കെ ആയിട്ട് ലേബർ റൂമിലോട്ട് പോകും. അങ്ങനെ ചെന്നു, എനിമ തന്നു. എനിമയാണ് എനിക്ക് ഈ പ്രഗ്നൻസിയിൽ, ഈ ഡെലിവറി ടൈമിൽ ഞാൻ ഏറ്റവും വെറുത്തിട്ടുള്ള സംഗതി എന്ന് പറഞ്ഞാൽ ആ എനിമ തരുന്നതാണ്. അതായത് എന്താ, നമ്മൾ വയർ ക്ലീൻ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, എനിക്ക് ഇറിറ്റേഷനാണോ വേദനയാണോ എന്തെന്നറിയാൻ വയ്യ, ആ ഒരു സംഗതിയാണ് ഞാൻ ഏറ്റവും കൂടുതൽ വെറുത്തത്. പിന്നെ അവിടെ അപ്പോഴേക്ക് കഴിഞ്ഞു വന്നു, കിടന്നു. കിടന്നിട്ട് എനിക്ക് ട്രിപ്പ് ഇട്ടു, ട്രിപ്പാണ് കേട്ടത്. മരുന്ന് വെച്ചിട്ട് എനിക്ക് വേദന മരുന്നുണ്ടായിരുന്നില്ല, കൺട്രാക്ഷൻ ഉണ്ട്, എനിക്ക് പെയിൻ ഇല്ല. അങ്ങനെ കുഞ്ഞിൻ്റെ അനക്കൊക്കെ മറ്റേ ഡോക്ടർ മെഷീൻ വെച്ച് നോക്കുന്നുണ്ട്. ഞാൻ എന്ന് പറഞ്ഞാൽ 4 കട്ടിലിട്ടിട്ടുണ്ട്, ഒരു റൂം 4 കട്ടിലൊക്കെ ഇട്ടിട്ടുണ്ട്, 2 ഫാനുണ്ട്, ടോയ്ലറ്റ് ഉണ്ട്, കുറച്ച് സ്റ്റാൻഡ്, ട്രിപ്പ് ഇടുന്ന കുറച്ച് സ്റ്റാൻഡും, പിന്നെ നമ്മുടെ ഈ ഡോക്ടർ മെഷീനും ഉണ്ട്, വേറെ സംഗതിയൊന്നുമില്ല. അപ്പോൾ സിസ്റ്റർമാരിരിക്കുന്ന ഒരു ക്യാബിൻ പോലെ അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പോൾ അവിടെയാണ് വന്ന് കിടത്തിയത്. അപ്പോൾ ഒരു ബെഡിൽ ഞാൻ, ഒരു ബെഡിൽ കരീഷ്മ, ഒരു ബെഡിൽ ഡിയാൻസി ആയിട്ട് ഒന്ന് വന്ന ഒരു കുഞ്ഞും, പിന്നെ ഒരു ബെഡിൽ ഒരു ചേച്ചി. ചേച്ചി എന്ന് പറഞ്ഞാൽ പെയിൻ വന്നും പോയി നിൽക്കുക. അപ്പോൾ ഞാനിവിടെ കിടക്കുവാണ്, ഞാനിവിടെ കിടക്കുന്ന എനിക്ക് പെയിൻ വരുന്നില്ല, ഇങ്ങനെ ചുമ്മാ കിടക്കുക, ട്രിപ്പ് കേട്ടിട്ട്. അപ്പോൾ ഞാൻ സിസ്റ്റർമാരുടെ അടുത്ത് പറയാം, എൻ്റെ ഉമ്മച്ചി എന്നെ ഈ ഹോസ്പിറ്റലിലാണ് ഡെലിവറി കഴിഞ്ഞത്. ഉമ്മച്ചിയുടെ കാര്യമാണെങ്കിൽ അവസാന നിമിഷം വരെ പെയിൻ വന്നിട്ട്, ഭയങ്കര ഈ ഡെലിവറി പെയിൻ വന്നിട്ടുണ്ടായിരുന്നു. അവസാനം ഒന്നും നടന്നില്ല, എനിക്ക് വെയിറ്റ് കൂടുതലായിരുന്നു, കൊണ്ട് സി സെക്ഷൻ ചെയ്തു. ആ ഒരു അവസ്ഥയ്ക്ക് ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ നോക്കിയപ്പോഴും ഇപ്പുറത്ത് കിടക്കുന്ന ചേച്ചി കരച്ചിലൂടെ കരച്ചിൽ തുടങ്ങിയിട്ടുണ്ടേ, അമ്മ ചാ ചേട്ടാ എന്നൊക്കെ വിളിച്ചിട്ട് അങ്ങ് തുടങ്ങും. അങ്ങനെ ഒരു ലൈറ്റായിട്ട് ഇങ്ങനെ തുടങ്ങി തുടങ്ങി നല്ല ലൗഡായിട്ടൊരു വിളിക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്തിനും ഇങ്ങനെ ഇടന്ന് വിളിക്കുന്ന, എനിക്ക് വേദന ഒന്നും വന്നിട്ടില്ലല്ലോ, ഇതെന്തിനും ഇങ്ങനെ ഇടന്ന് വിളിക്കുന്ന, മറ്റുള്ളവർക്കുള്ള ഡിസ്റ്റർബൻസ് ആക്കുന്ന ഒരു രീതിയിലാണല്ലോ കിടന്ന് വിളിക്കുന്നത്, പയ്യെ വിളിച്ചുകൂടി എന്നൊക്കെ ഉള്ള രീതിയിൽ ഞാൻ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ കിടക്കുക. ഇങ്ങനെ കിടന്ന് വിളിക്കുന്ന എന്തിനാ, മനുഷ്യന്മാരെയും കൂടെ ടെൻഷനാക്കോ എന്നുള്ള റിമൈൻഡ്. എന്നിട്ട് ഞാൻ എനിക്കിവിടെ കുഞ്ഞിൻ്റെ അനക്കങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്ന കിക്കി സൗണ്ടൊക്കെ കേൾക്കാം, വല്ലാത്തൊരു സൗണ്ടാണല്ലോ അത്. അങ്ങനെ ഈ സിസ്റ്ററിൻ്റെ കാര്യത്തിൽ കറക്റ്റായി കുഞ്ഞുമാവ പുറത്ത് വരാണ്ടായപ്പോഴത്തേക്കാണ് പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്ത് ലേബർ റൂമിലോട്ട് പോയത്.
കേൾക്കുന്ന ആ ടൈമിൽ എനിക്ക് വേദന തുടങ്ങി, എനിക്ക് വേദന നടുവിൽ നിന്ന് ഇങ്ങോട്ടൊരു വേദന, നമ്മളീ പീരിയഡ്സ് ആവുന്ന ടൈമിലുള്ള വേദനയല്ലേ, അതുപോലത്തെ ചെറിയൊരു വേദന വന്ന് തുടങ്ങി 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 വലിയ വേദന, കോൺട്രാക്ഷൻ ഇങ്ങനെ പെരുകി വരും, എനിക്ക് വേദന സഹിക്കാൻ വേ. ഞാൻ അവിടെ ഇട്ട് വിളി തുടങ്ങി, മെല്ലെ മെല്ലെ വിളിച്ചിട്ട് എനിക്ക് ഒരു മുള്ളു കൊണ്ടപ്പോൾ സഹിക്കാത്ത ഞാനാണ് ഈ ഒരു സിറ്റുവേഷൻ. നമ്മൾ പ്രതീക്ഷിക്കുന്നതിനെക്കാട്ടി അപ്പുറത്താണ് ഭയങ്കര വേദന. ഭയങ്കര വേദന എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പെരുവി ഇങ്ങനെ വരുമ്പോൾ വേദന ഇങ്ങനെ പിന്നും റിലാക്സ്, പിന്നും നല്ല രീതിയിൽ വേദന വരും ആ ഒരു ഇങ്ങനെ. ഞാൻ അവിടെ കിടന്ന് വിളി, എൻ്റെ അടുത്ത് ആരുമില്ല, സിസ്റ്റർമാരെല്ലാവരും അവിടെ പോയി, ആ ചേച്ചിയുടെ പോയത്. അപ്പോൾ അവരെ ഡെലിവറി നടക്കില്ല, അപ്പോൾ എല്ലാവരും അങ്ങോട്ട്, എൻ്റെ അടുത്ത് ആരുമില്ല. ഞാൻ ഇവിടെ കിടന്ന് തകിടം മറക്കി, കാലിട്ടടി കൈയിട്ടടി, എനിക്ക് പറ്റുന്നില്ല. വേദന വന്നിട്ട് ഈ ചേച്ചി വിളിച്ചതിനെ കാട്ടി കൂടുതലും ഞാൻ ഇവിടെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ചേച്ചിയുടെ ഹസ്ബൻഡിനെ വിളിച്ചു കുഞ്ഞിനെ കാണിക്കാൻ. അപ്പോൾ അയാൾ വന്നിട്ട് എൻ്റെ ഉമ്മച്ചിട്ട് പറഞ്ഞിരുന്നു, ഈ കുഞ്ഞത്തി അവിടെ കിടന്ന് കരയുന്നുണ്ട്, നല്ല പെയിൻ ഉണ്ടെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർക്കൊരു ആശ്വാസം, ഇവർക്ക് ആശ്വസിക്കാമല്ലോ, ഇവരെ ആശ്വാസം, ആ ഇപ്പോൾ ഡെലിവറി നടക്കും എന്നുള്ള ഇതിൽ അവരെല്ലാം ഹാപ്പിയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം ഞാനിവിടെ കിടന്ന് വിളി, എനിക്ക് ഉമ്മച്ചി ആരെങ്കിലും വേണം, എനിക്ക് ആരെങ്കിലും കയ്യിൽ വേണം. അപ്പോൾ സിസ്റ്റർമാരെല്ലാം അവിടെയാണ്. ഉമ്മിനെ വന്ന സമയത്ത് ഞാൻ പറഞ്ഞു എനിക്ക് ചൂടെടുക്കും, എനിക്ക് ചൂടെടുത്ത് സഹിക്കാൻ വയ്യ, എനിക്ക് ഫാൻ വേണം, ഫാൻ ഇട്ടിട്ടുണ്ട്, പറഞ്ഞു പറ്റത്തില്ല, എനിക്ക് വേറെ എന്തെങ്കിലും കൊടുത്താൽ എനിക്ക് ചൂടെടുത്തിട്ട് വേണം, അല്ലെങ്കിൽ എവിടെയെങ്കിലും മാറ്റം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരു ടേബിൾ ഫാനും കൂടെ കൊണ്ടുതന്ന് ഫിറ്റ് ചെയ്തൊക്കെ തന്നു. അപ്പോൾ അത് കിടന്നിട്ട് എനിക്ക് വേദന തന്നെ, ഡോക്ടർ വരുന്നില്ല, സിസ്റ്റർമാരാരും വരുന്നില്ല. അപ്പോൾ ഭാഗ്യത്തിനൊരു സിസ്റ്റർ വന്നപ്പോൾ ഞാൻ സിസ്റ്ററെ കൈ കയറി പിടിച്ചിട്ട് എന്നെ എൻ്റെ തിരി എന്നെ കൊണ്ട് പറ്റുന്നില്ല. അപ്പോൾ സിസ്റ്റർ എന്ന് പറഞ്ഞ് പുഷ് ചെയ്യാൻ നോക്കാൻ പറഞ്ഞു, പുഷ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെ പുഷ് ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല, എനിക്ക് രക്ഷയില്ല, വേദന വന്നിട്ട് സഹിക്കാൻ പറ്റാത്ത വേദന, സഹിക്കാൻ പറ്റാത്ത എന്നല്ല കേട്ടോ, ദൈവം നമുക്ക് സഹിക്കാൻ പറ്റുന്ന വേദനയെ തരും. എന്നാലും ആ ഒരു ടൈമിൽ ആ ഒരു വേദന ഉണ്ട്, അങ്ങനെ വേദന വന്നിട്ട് ഇങ്ങനെ ബഹളം. അപ്പോൾ ഡോക്ടറിനെ വിളിച്ചിട്ട് വന്നു. അപ്പോൾ അവിടുത്തെ കാര്യം കഴിഞ്ഞു. അപ്പോൾ ഡോക്ടർ എൻ്റെ അടുത്ത് വന്നു, വന്നിട്ട് നോക്കിയിട്ട് പി വി ചെയ്തിട്ട് നോക്കിയിട്ട് പറഞ്ഞു വെട്ടും തന്നെ ഇതായിട്ടില്ല, അതായത് കുറഞ്ഞ് ഒരു 3 സെൻറ്റിമീറ്റർ ആണ്ട് വന്നിട്ടുള്ളൂ, നല്ല രീതിയിലൊന്നും ഓപ്പൺ ആയിട്ടില്ല എന്ന് പറഞ്ഞു. ഇനിയും ടൈം എടുക്കുമെന്ന് പറഞ്ഞു. എൻ്റെ മോ എൻ്റെ ഉള്ള ഇതുകൂടെ പോയി, പിന്നും കുറച്ച് നേരം ഇവിടെ കിടന്നു. വേദന കൊണ്ട് എനിക്ക് സഹിക്കാൻ വയ്യ, തിരിഞ്ഞിട്ട് മറിഞ്ഞ് എനിക്കിറങ്ങി ഓടണോ, എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്ത അവസ്ഥയായിപ്പോയി. ഞാൻ ആ സിസ്റ്ററിൻ്റെ കയ്യിൽ ഇങ്ങനെ ഇറുക്കി പിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വന്ന് നല്ല രീതിയിൽ പെയിൻ വരുന്ന ടൈമിൽ ഡോക്ടർ എൻ്റെ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ബ്രേക്ക് ചെയ്തായിരുന്നു, അത് ഒരു സിസ്റ്റേഴ്സ് ഉപയോഗിച്ചിട്ട് ബ്രേക്ക് ചെയ്തു. അപ്പോൾ ഫുൾ അവിടെ എല്ലാം വെള്ളം ആ ഒരു പരുവത്തിലായിരുന്നു. അങ്ങനെ എൻ്റെ നമ്മളെ ഡോപ്ലർ മെഷീൻ്റെ സൗണ്ടിന് ഒരു ചേഞ്ച്, അതായത് കുഞ്ഞിൻ്റെ ഇത് ഹാർട്ട് ബീറ്റ് നോക്കുന്ന ആ ഒരു ഇതിലെ മെഷീൻ, ആ സാധനത്തിൻ്റെ സൗണ്ടിനൊരു ചേഞ്ച്, അതൊരു കേട്ടുകൊണ്ടിരുന്ന പോലെയല്ല, പെട്ടെന്നൊരു ചേഞ്ച്. അപ്പോഴത്തേക്ക് ഡോക്ടർ അവിടെ നിന്ന് ഓടി വന്നിട്ടുണ്ടായിരുന്നു. വന്നിട്ട് നോക്കിയിട്ട് പറഞ്ഞ ഹാർട്ട് കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് കുറഞ്ഞു വരുവാണ്, എന്താ സംഗതി എന്ന് അറിയാൻ വയ്യ. അപ്പോൾ എന്നിട്ട് ഒരു പെട്ടെന്ന് ജസ്റ്റ് ഒരു സ്കാനിങ് ഒക്കെ ചെയ്തു. സ്കാനിങ് ചെയ്തപ്പോഴത്തേക്ക് ആംബിലിക്കൽ കോഡ് കുഞ്ഞിൻ്റെ കഴുത്തിൽ ചുറ്റിയിട്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് കിട്ടാണ്ട് വരുന്നുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് എമർജൻസി സി സെക്ഷനേ പറ്റൂ, അല്ലാതെ വേറെ ഒരു രക്ഷയില്ല. കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് കുറേ, അപ്പോൾ എനിക്ക് ടെൻഷനായി. അപ്പോൾ ഇതുവരെ നമ്മൾ ഈ വേദന അത്രയും സഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് സി സെക്ഷൻ എന്ന് പറയുന്നു. കുഞ്ഞിന് ഇത് കഴുത്തിൻ്റെ അവിടെയാണ് ചുറ്റിയേക്കുന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ എല്ലാം ബോധം പോയി. ഞാൻ ചുറ്റി ഡോക്ടറെ ഇത് എന്താ എൻ്റെ കുഞ്ഞിന് വല്ലതും സംഭവിക്കുമോ, എനിക്ക് കുഴപ്പമൊന്നുമില്ലാതെ എനിക്ക് എൻ്റെ കുഞ്ഞിനെ കിട്ടുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഇയാൾ കൂളായിട്ട് ഈ കുഴപ്പമൊന്നുമില്ല, ഞാനിവിടെ ഇല്ലേ എന്നൊക്കെ പറഞ്ഞ് ഡോക്ടർ നല്ല ഒരു ഇത് തന്നിട്ട് എടുത്ത് പറഞ്ഞു നമുക്ക് സി സെക്ഷനേ ഉള്ളൂ ഇനി ഒരു മാർഗം. അപ്പോൾ ഞാൻ പറഞ്ഞു എന്ത് ചെയ്തിട്ടാണെങ്കിലും പെട്ടെന്ന് എടുക്കാൻ ഞാൻ പറഞ്ഞത്. അതിൻ്റെ ഇടയിലൊക്കെ ഈ വേദന നടക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഈ ഒരു ഇതുകൂടെ കേട്ടപ്പോൾ ഉള്ള വേദനയെക്കാട്ടി കൂടുതലായി. അങ്ങനെ പറഞ്ഞു സുഹാനയുടെ റിലേറ്റീവ്സിൻ്റെ അടുത്ത് ആ ഡോറിൻ്റെ അവിടെ വരാൻ പറഞ്ഞു. അങ്ങനെ ജസ്റ്റ് ഡോക്ടറെ കൊണ്ട് പോയിട്ടുണ്ട്, പോയിട്ട് ഇങ്ങനെ പറഞ്ഞു തോന്നുന്നു പറഞ്ഞെന്നാണ് ഞാൻ പുറത്ത് വന്നപ്പോൾ പറഞ്ഞത്. അതായത് ഇനി എമർജൻസി സി സെക്ഷനേ നടക്കൂ, അല്ലാണ്ട് ഇങ്ങനെയാണ് സംഗതി എന്ന് പറഞ്ഞു. അപ്പോഴേ അവിടെ ഉമ്മച്ചിയുടെ ബോധം പോയി. എൻ്റെ അനിയൻ പറയുമ്പോൾ അനിയൻ്റെ ഇടയ്ക്ക് പറയും കേട്ടോ, താത്താക്ക് ഇതുപോലെ എന്താ സി സെക്ഷനാണെന്ന് പറഞ്ഞപ്പോഴേ ഉമ്മച്ചി അവിടെ വീണിരുന്നു പോയി. ഉമ്മച്ചി ഇനി അവൾ എങ്ങനെ സഹിക്കും, അതായത് എനിക്കൊരു മുള്ളു കണ്ടാൽ പോലും സഹിക്കാത്ത ആളാണ്. അപ്പോൾ ഞാനിത് എങ്ങനെ സർവൈവ് ചെയ്യും എന്നുള്ള ഇതിൽ ഉമ്മച്ചിക്ക് ടെൻഷനായി. അപ്പോഴത്തേക്ക് ഡോക്ടർ അതിനിടയിൽ ഇവരടുത്ത് പറയുന്ന ആ ടൈമിൽ സിസ്റ്റർമാർ വന്നിട്ട് എനിക്ക് പെട്ടെന്ന് തന്നെ യൂണിഫോമൊക്കെ തന്നു, ഒരു പേപ്പർ യൂണിഫോം, അതൊക്കെ പെട്ടെന്ന് എടുത്ത് ഡീപ്പിച്ചു, എൻ്റെ തലയൊക്കെ കവർ ചെയ്തു, ഫുൾ സെറ്റപ്പിലൊക്കെ ആക്കിയിട്ട്. അപ്പോൾ ഡോക്ടർ വന്നു, എനിക്ക് ആ യൂറിൻ്റെ ട്യൂബ് കണക്ട് ചെയ്തു തന്നു, അതായത് ഒരു ബാഗ് ഉണ്ടല്ലോ യൂറിൻ്റെ ബാഗ്, അപ്പോൾ അതായത് ഞാൻ ഐ സി യുവിലല്ലേ ഇനി ഒരു ദിവസം, അപ്പോൾ അതിനുവേണ്ടിയുള്ള സജ്ജീകരണങ്ങളൊക്കെ ഡോക്ടറോട് ഒരുക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എനിക്ക് തന്നെ നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ വിളിച്ചുകൊണ്ട് അപ്പോൾ ഞാൻ ഇതും തൂക്കിക്കൊണ്ടാണ് വരുന്നത്, അതായത് ആ ട്യൂബിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചോളാൻ പറഞ്ഞു, ആ ബാഗ് ഇങ്ങനെ പിടിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ എന്നെ അങ്ങോട്ട് കൊണ്ടുപോകാം, അതായത് നമ്മൾ ലേബർ റൂമിൻ്റെ തൊട്ട് അടുത്ത് തന്നെയാണ്, പ്രീ ലേബർ റൂം, ലേബർ റൂം, പിന്നെ ഈ സൈഡിലായിട്ടാണ് ഓപ്പറേഷൻ തിയേറ്റർ. അപ്പോൾ ഡോക്ടറോട് നമുക്ക് ഇനി തിയേറ്ററിലോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ലേബർ റൂം, പ്രീ ലേബർ റൂമിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരണം. അപ്പോൾ ആ ഒരു സൈഡിലാണ് പുറത്ത്
സ്ഥലത്താണ് നമ്മുടെ റിലേറ്റീവ്സ് ഒക്കെ നിൽക്കുന്നത്. അപ്പോൾ പറഞ്ഞു ഡോർ തുറന്നിട്ടുണ്ടെന്ന് എല്ലാവരും ഒന്ന് കണ്ടോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പടച്ചവനെ കൊല്ലാം കൊണ്ടുപോകണം, എന്തോ ഇങ്ങനെ എല്ലാവരെയും കാണാനൊക്കെ പറയുന്നത്. അങ്ങനെ നോക്കിയപ്പോൾ ഉമ്മച്ചി കട ഉമ്മ എല്ലാവരും വാപ്പച്ചി എല്ലാവരും അവിടെ നിൽക്കുന്നു. അപ്പോൾ എനിക്കിവരെ കണ്ടപ്പോഴത്തേക്ക് എൻ്റെ അതുവരെയുള്ള എൻ്റെ എല്ലാ കോൺഫിഡൻസും പോയി, എൻ്റെ വേദനയൊക്കെ ഒന്നുകൂടെ കൂടിയതായിട്ട് എനിക്ക് തോന്നി. എനിക്ക് ഉമ്മച്ചിയെ വിളിക്കണം, ഉമ്മച്ചിയും കൂടെ കൂടെ കൊണ്ടുപോകണം അങ്ങനെ. പക്ഷേ എനിക്ക് ഇവരടുത്ത് പറയാൻ പറ്റത്തില്ലല്ലോ, മറ്റേ ഫോറിൻ കൺട്രീസിലൊക്കെ ആണെങ്കിലേ നടക്കും, നമ്മുടെ നമ്മളിതിലൊന്നും നടക്കത്തില്ല. എൻ്റെ ഒരു ഇത് എൻ്റെ ഒരു ഡെലിവറി ടൈമിൽ ഇക്ക കൂടെ വേണം, ഇക്ക എന്തോ എൻ്റെ കുഞ്ഞിനെ ആദ്യം മേടിക്കേണ്ട ഇക്കാണ്, അങ്ങനത്തെ ഒരു മൈൻഡിലായിരുന്നു. പക്ഷേ അത് നടന്നില്ല. ഇന്നില്ലെന്ന് മാത്രമല്ല, ഞാൻ ഈ ഡെലിവറിയുടെ ഈ ഒരു സിറ്റുവേഷനിൽ ഇവിടെ കിടന്ന് വിളിക്കുന്നെന്നോ ഡെലിവറി കഴിഞ്ഞെന്നോ ഇതൊന്നും തന്നെ എൻ്റെ ഇക്ക അറിഞ്ഞിട്ടില്ല. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം എൻ്റെ സിസ്റ്റർ വിളിച്ച് പറയുമ്പോഴാണ് ആശാൻ അറിയുന്നത് ഇങ്ങനെയാണ്. അങ്ങനെ ഓപ്പറേഷൻ തിയേറ്ററിൽ പോയി, അവിടെ ചെന്നപ്പോൾ നോക്കിയപ്പോഴത്തെ കുറേ സിസ്റ്റർമാർ ഇങ്ങനെ നിരന്ന് നിന്ന് എന്നെ സ്വാഗതം ചെയ്യാൻ വേണ്ടി. അങ്ങനെ ഒരു ബെഡ്, അതിൽ രണ്ട് സ്റ്റെപ്പൊക്കെ വെച്ചിട്ടുണ്ട്. ആ സ്റ്റെപ്പിൽ കയറി കിടക്കാൻ പറഞ്ഞു. കിടന്ന് പോയി അനസ്തേഷ്യ ഡോക്ടർ വരും, പിടിച്ചിട്ടുണ്ട് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞൊരു 2-3 സെക്കൻഡിന് കണ്ടപ്പോൾ തന്നെ ഡോക്ടർ വന്നു. ഡോക്ടർ വന്നിട്ട് എൻ്റെ അടുത്ത് കിടത്തിയിട്ടല്ല കേട്ടോ എനിക്ക് ഇഞ്ചക്ഷൻ തന്നത്, എൻ്റെ അടുത്ത് ഇരിക്കാനാണ് പറഞ്ഞത്. ഇരുന്നിട്ട് ജസ്റ്റ് ഒന്ന് ബെൻഡ് ചെയ്യാൻ പറഞ്ഞു നടുവിൻ്റെ ഇവിടെ. എന്നിട്ട് ഡോക്ടർ എൻ്റെ അടുത്ത് സംസാരിക്കുകയാണ്, പേരെന്താ, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഡോക്ടറിന്, ഡോക്ടറെ എന്നെ അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ അടുത്ത് പേരെന്താ എന്നൊക്കെ ചോദിക്കുന്നത് ഞാൻ വിചാരിച്ചു. പക്ഷേ അല്ല, അവരെല്ലാ മരുന്നെല്ലാം അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ മരുന്നെടുത്തിട്ട് ഡോക്ടർ പെട്ടെന്ന് എനിക്കിവിടെ ഒരു ഇഞ്ചക്ഷൻ തരികയാണ് നടുവിൽ. അപ്പോൾ റിലാക്സ് ആയിട്ട് ഇരിക്കാൻ പറഞ്ഞു, ഇഞ്ചക്ഷൻ തന്നു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് കാലിന്നൊരു ഷോക്ക് പോലെയാണ് കയറുന്നത്. പെട്ടെന്ന് കാലൊന്നും കയറി, ഒന്ന് രണ്ട് ഇഞ്ചക്ഷൻ ആണെന്ന് തോന്നുന്നു, ഷോക്ക് പോലെ കയറി. എന്നിട്ട് കിടക്കാൻ പറഞ്ഞു, കിടന്നു. ഇനി റിലാക്സ് ആയിട്ട് കിടന്നു, കുഴപ്പമൊന്നുമില്ല, നമ്മളെല്ലാവരും ഇവിടെ ഉണ്ട് എന്നൊക്കെ ഡോക്ടർ പറഞ്ഞു. എൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് അനസ്തേഷ്യ ഡോക്ടറും ഈ ഒരു ഭാഗത്തായിട്ട് ഒരു സിസ്റ്റർ നിൽപ്പുണ്ട്. പിന്നെ ചെയ്തത് അവർ രണ്ട് കൈകൂടെ ഇങ്ങനെ പിടിച്ചിട്ടു, നമ്മൾ യേശുക്രിസ്തുവിനെ കുറിച്ച് തിറക്കുന്ന പോലെ രണ്ട് കൈകൂടെ ഇങ്ങനെ പിടിച്ചിട്ട് ഈ കയ്യിലൊരു ബെൽറ്റ് ഇട്ടു, ഈ കയ്യിലൊരു ബെൽറ്റ് ഇട്ടു. കാലിലിട്ട് കാണും നമ്മൾ എഴുന്നേറ്റ് ഓടാനിരിക്കാനോ വേണ്ടെന്ന് തോന്നുന്നു, കാലിട്ടിട്ടുണ്ടെന്ന് തോന്നി. കാരണം നമുക്ക് ആ ടച്ച് അറിയത്തില്ല. നമ്മളെ ബോഡിയുടെ ഈ ഒരു ഭാഗം വരെ, അതായത് നമ്മൾ വയറിൻ്റെ തൊട്ട് മേഖലത്തെ ഭാഗം വരെ നമുക്ക് നല്ല ബോധമുണ്ട്, നല്ല അനക്കമ്പൊക്കെ അനക്കാനൊക്കെ പറ്റും. അതിന് താഴോട്ടുള്ള ആ പോഷൻ മൊത്തവും നല്ല രീതിയിൽ മരവിച്ചിട്ടുണ്ട്. ഇത് ഈ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ഇവിടേക്ക് നിൽക്കുന്ന കാണാം, സംസാരിക്കുന്ന കാണാം, എനിക്ക് ചുറ്റും കാണാം. അപ്പോൾ അതിലൊക്കെ കിടക്കുന്ന സമയത്ത് എനിക്ക് അത്രയും നേരം ഉണ്ടായിരുന്ന ഡെലിവറി പെയിൻ ഒന്നും എനിക്ക് ഇപ്പോൾ തോന്നുന്നില്ലാത്ത പോലെ, എനിക്ക് തോന്നുന്നുണ്ടോ എനിക്ക് അറിയത്തില്ല, എനിക്ക് സി സെക്ഷനാണ് എന്ന് പറഞ്ഞപ്പോൾ മൈൻഡിൽ തോന്നിയതാണോ എന്നറിയത്തില്ല, പെയിനൊന്നും എനിക്കങ്ങനെ തോന്നുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഡോക്ടർ വന്നു, നമുക്ക് കാണാൻ പറ്റത്തില്ല. നമ്മളെ ഈ വയറിൻ്റെ തൊട്ട് ആ ഒരു ഭാഗത്തായിട്ട് ഒരു സ്ക്രീൻ വെച്ചിട്ട് ഒരു പച്ച തുണിയൊക്കെ ഇട്ട് മറച്ചിട്ടുണ്ട്, കാരണം നമുക്കത് സീൻ ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ഓപ്പറേഷൻ ചെയ്യുന്നുണ്ടല്ലോ. അങ്ങനെ മറിച്ചിട്ടുണ്ട്. പിന്നെ ഡോക്ടർ കുറേ എനിക്ക് എല്ലാം കാണാം, എല്ലാം കേൾക്കാം, സംസാരം കേൾക്കാം. പിന്നെ എന്താ ഈ നമ്മളെ കത്രികയും അവരെ സാധനങ്ങളൊക്കെ എടുക്കുന്ന ആ ഒരു സൗണ്ടൊക്കെ കേൾക്കാം. അവിടെ സിസറും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ പോകുന്നത് പോലെ എനിക്കൊരു ഫീലിങ്സ് വന്നു. അത് ആ ഒരു ടൈമിൽ അവിടെ ഇങ്ങനെ നമ്മൾ കയ്യിലിങ്ങനെ ആക്കത്തില്ലേ, ആ ഒരു രീതിയിൽ ഒരു പേനിട്ട് വരയ്ക്കുമ്പോൾ ഉള്ള ആ ഒരു രീതി പോലത്തെ ഒരു ഫീലിങ്സ് ഉണ്ടായിരുന്നു. അവിടെ ഒരു പിന്നെ ഒന്നും അറിയുന്നില്ല. അത് കഴിഞ്ഞ് ഒരു 5 സെക്കൻഡ്സ് ആവുമോ ഒന്ന് എനിക്ക് ഓർമ്മയില്ല കറക്റ്റ്. അപ്പോഴത്തേക്ക് തന്നെ കുഞ്ഞിനെ എടുത്തു, കരച്ചിൽ നല്ല ലൗഡായിട്ട് നല്ല രീതിയിൽ കരയുന്നുണ്ട്. അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു, മോനാണ് കേട്ടാടാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു മോനോ, അതുവരെ ഞാനൊരു മോളെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അപ്പോൾ മോനെന്ന് പറഞ്ഞാൽ പുറത്ത് നിൽക്കുന്ന എല്ലാവരും മോന് മോനാണെന്ന് പറഞ്ഞ് ഇതായിട്ട് നിൽക്കുന്നു, ഞാൻ മാത്രമേ മോളെ ഇതുള്ളൂ. അപ്പോൾ മോള് പെട്ടെന്ന് ഞാനൊരു ഇതായി, കാരണം അത്രയും നാൾ പെൺകുട്ടിയെ ആഗ്രഹിച്ചിരിക്കുകയല്ലേ. അപ്പോൾ മോളെന്ന് പറഞ്ഞാൽ പെട്ടെന്നൊരു ഇത് വന്നിട്ട് ഞാൻ ഡോക്ടർ ചോദിച്ചു, കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് ചോദിച്ചു. കാരണം നമുക്ക് കഴുത്തിൽ ചുറ്റിയിട്ടല്ല ഉണ്ടാക്കി കിടന്നത്. അപ്പോൾ ഡോക്ടർ ഒരു കുഴപ്പമില്ല, ഉഷാറാണ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട്, കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ജസ്റ്റ് അവിടെ ക്ലീൻ ചെയ്യാൻ കൊണ്ടുപോയി, ക്ലീൻ ചെയ്തിട്ട് കൊണ്ടുവന്നു. കൊണ്ടുവന്ന ആ ഒരു ടൈം അവനെ കൊണ്ടുവന്ന സിസ്റ്റർ എനിക്ക് കാണിച്ചു തരാം. എനിക്ക് നമുക്ക് കയ്യിലൊന്നും തരത്തില്ല കേട്ടോ, കയ്യിൽ നമുക്ക് കിടക്കുമല്ലേ. അപ്പോൾ അങ്ങനെ തരത്തൊന്നുമില്ല. നിങ്ങൾ കൊണ്ടുവന്നു, എനിക്ക് ജസ്റ്റ് കാണിച്ചു വന്നു. കാണിച്ചു വന്നപ്പോഴത്തേക്ക് എൻ്റെ അതുവരെ ഉണ്ടായിരുന്ന എൻ്റെ വേദനയും ഞാൻ സഹിച്ച ആ വേദനകളൊക്കെ ഒന്നും എനിക്ക് അറിയാനും വയ്യ. അതൊന്നും ഒന്നുമല്ല, ഞാൻ അത്രയും നേരം പ്രതീക്ഷിച്ചിരുന്ന എൻ്റെ മോളെന്ന സങ്കല്പവും അവിടെ ഞാൻ സ്റ്റോപ്പ് ചെയ്തു. കാരണം ഇവനെ കണ്ടപ്പോൾ ഞാൻ ആഗ്രഹിച്ച പോലെ ഒരു കുഞ്ഞുമാവാം, നല്ല ഹെൽത്തി ആയിട്ട് നല്ല ചബ്ബി ബേബിയായിട്ട് നല്ല ഉരുണ്ടി തടിച്ചിരിക്കുന്ന ഒരു കുഞ്ഞ്, വിളുവിളുള്ള വെളുപ്പം എന്ന് പറഞ്ഞാൽ നമ്മളെ സായിപ്പന്മാരെ വെളുപ്പില്ലേ, അതുപോലെ വിളുവിളുവിളായിരിക്കുന്നു, കൈയ്ക്ക് നല്ല തൂ വെള്ള നിറം. എനിക്ക് കണ്ടിട്ട് ഇവനെ എടുത്ത് എനിക്കൊന്ന് ഉമ്മ വയ്ക്കണോ, എനിക്ക് എന്തൊക്കെ ചെയ്യണമെന്നൊരു ഫീലിംഗ് ഇതുണ്ട്. പക്ഷേ അവർ തരത്തില്ല, അങ്ങനെ ജസ്റ്റ് ഒന്ന് കാണിച്ചു വന്നപ്പോൾ എനിക്ക് കണ്ടിട്ട് എടുക്കണോ. ആ ഒരു ഇതാണ് നമുക്ക് ആ ഒരു ഇത് ടൈമിലുണ്ടാകുന്ന ഒരു ഇത് നമുക്ക് ആ സിറ്റുവേഷൻ ആ സമയത്ത് നമുക്ക് മനസ്സിലാവാതെ എന്താണ് ആ ഫീലിങ്സ് എന്ന്.
അങ്ങനെ എനിക്ക് അങ്ങനെ അവർ കാണിച്ചു തന്നു. കാണിച്ചപ്പോൾ പിന്നെ എനിക്ക് ഹാപ്പി. പിന്നെ ആ മോളെന്ന് അവിടെ വിട്ടു ഞാൻ, പിന്നെ അതിനെക്കുറിച്ച് ഓർക്കുന്നില്ല. എനിക്ക് ഞാൻ ഹാപ്പിയാണ്, ഞാൻ ആഗ്രഹിച്ചൊരു കുഞ്ഞിനെ കിട്ടി എന്നുള്ള ഇതാണ്. നല്ല നല്ല ഹെൽത്തി ആയിട്ടൊരു ബേബിയാണ് എന്നുള്ള ഡോക്ടർ വെയിറ്റൊക്കെ പറയുന്നുണ്ട്. വെയിറ്റ് കൂടുതലാണ് നമ്മൾ ഈ തിരിഞ്ഞ് തിരിഞ്ഞ് വന്ന ടൈമിൽ ഇങ്ങനെ ചുറ്റാൻ കാരണം. നല്ല വെയിറ്റ് ഉണ്ട്, 4 kg ലേശം കുറവുണ്ട്, അത്ര അടുപ്പിച്ചുണ്ട്, നല്ല വെയിറ്റ് ഉണ്ട്, അതാണ് ഈ സംഗതി ഇങ്ങനെ ആയത് എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഹാപ്പിയാണ്, വെയിറ്റ് ഉണ്ട്, എനിക്ക് സിസെക്ഷൻ ആയതൊന്നും കുഴപ്പമില്ല, എനിക്ക് കുഞ്ഞുമാവ വെയിറ്റ് ഉള്ള കുഞ്ഞുമാവ കിട്ടിയല്ലോ, അത് തന്നെ എനിക്ക് വലിയ കാര്യം. അങ്ങനെ ഇരിക്കുന്നത് പിന്നെ നേരെ, അതായത് സ്റ്റിച്ചൊക്കെ കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ഐസിയുലായിട്ടാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഐസിയുടെ കാര്യമൊക്കെ ഞാൻ അടുത്ത വീഡിയോ ചെയ്യാൻ, ഇതന്നെ ലെങ്തി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളോട് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും എല്ലാവർക്കും ഡെലിവറി നോർമൽ ഡെലിവറി തന്നെ ആവണമെന്നില്ല. പലർക്കും പല സിറ്റുവേഷൻ ഇതുപോലെ ഡെലിവറി മൊത്തം പെയിനും സഹിച്ചിട്ട് അവസാന സി സെക്ഷൻ ആവുന്ന കേസുണ്ട്, നേരത്തെ സി സെക്ഷൻ ആവുന്ന കേസുണ്ട്, അല്ലെങ്കിൽ നോർമൽ ഡെലിവറി ആവുന്ന രീതിയുണ്ട്. എന്തായാലും നമ്മൾ വേദന ഉള്ള വേദന നമ്മൾ സഹിക്കുക, നമുക്ക് ഇതൊക്കെ സർവൈവ് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല, ആ ഒരു ടൈമിൽ ഉള്ള ഒരു പെയിൻ മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ കുഞ്ഞുവാവയെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അതുവരെ സഹിച്ച വേദനയെന്ന് നമുക്ക് ഒന്നുമല്ല. പിന്നെ നമ്മളൊരു പുതിയ ലോകത്തിലാണ്. പിന്നെ നമുക്ക് പിന്നെ നമ്മൾ ലൈഫിൽ അത് ഓർക്കത്തില്ല. ഇപ്പം ഞാൻ ആ ഒരു വേദനയെക്കുറിച്ച് ആലോചിക്കുമ്പോഴും എനിക്കത് ഒന്നും തോന്നുന്നില്ല. അപ്പം ഞാൻ അന്ന് സഹിച്ച വേദന അതവിടെ കഴിഞ്ഞു, എനിക്ക് പിന്നെ ഒന്നും തോന്നുന്നില്ല. അന്ന് സഹിച്ച വേദനയ്ക്ക് ഇപ്പോഴും വേദന, അങ്ങനെയൊന്നും ഇല്ല. നമുക്ക് ആ ടൈമിലുള്ള ഒരു വേദന അത്രേ ഉള്ളൂ. ആ ഒരു, അപ്പോൾ എല്ലാവരും നല്ല കൂളായിട്ടിരിക്കുക, ഒന്നുമില്ല. നമ്മൾ ഈ ലോകത്ത് സർവൈവ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യവും നമുക്ക് പടച്ചവും തരില്ല. പക്ഷേ പിന്നെ ലാസ്റ്റ് സ്കാനിങ് വരെയും എനിക്ക് നോർമൽ ഡെലിവറിയാണ് ഡോക്ടർ പറഞ്ഞിരുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു ഇത് വരുമെന്ന് ഒട്ടും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് ആ ഒരു ഇതിലൊരു വിഷമമുണ്ട്. കാരണം അത്രയും പെയിൻ ഞാൻ സഹിച്ചു, വേദന കൊണ്ട് നല്ല രീതിയിൽ പുളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് എനിക്ക് ലാസ്റ്റ് സി സെക്ഷൻ ആയില്ലേ, ഒന്നേ സി സെക്ഷൻ ആയിരുന്നെങ്കിൽ നേരത്തെ അങ്ങനെ ആവണമായിരുന്നു. ഇതിപ്പോൾ അത്രയും പെയിൻ സഹിച്ചിട്ട് ഇങ്ങനെ ആവുന്ന ഒരു സിറ്റുവേഷൻ എനിക്ക് വല്ലാത്തൊരു ഫീൽ ചെയ്തു. ഏറ്റവും കൂടുതൽ എനിക്ക് വേദന വന്ന കാര്യം എന്ന് വെച്ചാൽ, എനിക്ക് ഞാൻ പറഞ്ഞാൽ ജലദോഷം ഉണ്ടായിരുന്നു, ചുമയുണ്ടായിരുന്നു. ഇത് തന്നെ മറ്റേ ഐസിയുലൊക്കെ കിടന്നിട്ട് വന്നപ്പോഴത്തേക്ക് ചുമ കൂടുകയാണ് ചെയ്തത്. കൂടിയിട്ട് എനിക്ക് ചുമ നല്ല രീതിയിലുള്ള ചുമയുണ്ട്. ചുമയ്ക്കാന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല നേരത്തെ, വില്ലൻ ചുമ പോലത്തെ ചുമയാണ്, സഹിക്കാൻ പറ്റത്തില്ല നല്ല രീതി. അപ്പോൾ ഈ വയറ് താങ്ങി പിടിച്ച സ്റ്റിച്ച് താങ്ങി പിടിച്ചോളം ചുമയ്ക്കാണെന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ നല്ല രീതി ചുമയ്ക്കുന്നുണ്ട്, ചുമച്ച് വേദന കൊണ്ട് പൊളയും. ആ ഒരു ടൈമിലും എഴുന്നേറ്റിരുന്ന് നമ്മുടെ കുഞ്ഞിന് നമ്മൾ ചെന്നിരുന്ന് നമ്മുടെ കുഞ്ഞിൻ്റെ സേഫ്റ്റി നോക്കിയിട്ട് കിടന്നൊന്ന് ഫീഡ് ചെയ്യാറുണ്ട്. നമ്മൾ എഴുന്നേറ്റ് വന്നിരുന്ന് ഫീഡ് ചെയ്യുന്നുണ്ട്. അത്രയും വേദനയ്ക്ക് നമ്മൾ സഹിക്കാൻ പറ്റും. നമുക്ക് വേദനകളൊന്നും ഒന്നുമല്ല, ഇനി കിടക്കുന്ന വേദനകളാണ് വേദന, അതാണ് യഥാർത്ഥ വേദന. കാരണം കുഞ്ഞായിട്ടുള്ള ആ ഓരോ ടൈം, അവരെ വളർത്തിയെടുക്കുന്ന ഓരോ കാര്യങ്ങൾ, അതൊക്കെയാണ് നമ്മൾ. അപ്പം നമുക്ക് മറ്റതൊന്നും ഒന്നുമല്ല എന്തായി തോന്നും. ഉറക്കമില്ലാത്ത എത്രയോ രാത്രികളുണ്ടെന്ന് പറയാമോ, കുഞ്ഞുവാവയായിട്ടുള്ള ലൈഫ്, അതൊക്കെ കുറിച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ വേദനയൊക്കെ നമ്മൾ മറക്കും. ഒരു കാര്യമില്ല, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാം. എല്ലാവർക്കും നല്ല ഒരു ഡെലിവറി തന്നെ പടച്ചവൻ തരട്ടെ, നല്ല രീതിയിലുള്ള ഡെലിവറി ആയിരിക്കട്ടെ, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഓരോ കുഞ്ഞുങ്ങളെ കിട്ടട്ടെ. ഐസിയിലുള്ള വീഡിയോ ഞാൻ അടുത്ത പാർട്ടായിട്ട് ചെയ്യും. കാരണം ഇതത് നല്ല രസകരമായിട്ടുള്ള ഒരു അനുഭവമാണ്, ഒരു ദിവസത്തെ ഐസിയുടെ എൻ്റെ ജീവിതം. അപ്പോൾ അത് ഞാൻ പിന്നെ ഷെയർ ചെയ്യാം. അപ്പോൾ ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്കും കമൻസൊക്കെ നോക്കിയിട്ട് അടുത്ത ഡെലിവറി സ്റ്റോറി ഇടാം. അത് നല്ല ഇതിനെക്കാട്ടി എത്തിക്കൂടെ രസകരമായിട്ടുള്ള ട്രാജഡി ആയിട്ടുള്ള ഒരു, മാത്രമല്ല പ്രഗ്നൻസി ടൈം തൊട്ടേ ഒരു ട്രാജഡിയാണ്. അത് ഞാൻ നിങ്ങളോട് പിന്നെ ഷെയർ ചെയ്യാം. ഇപ്പോൾ ഇതിൻ്റെ കമൻറ്റും ലൈക്കൊക്കെ നോക്കിയിട്ട് ചെയ്യാം. അടുത്ത വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ടൈം കാണാം. ഓക്കെ, ബൈ ബൈ.